അലൈക്കും വരഹമുല്ലാഹി വാത്ത നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതം വളരെ സന്തോഷകരവും രസകരവുമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ചിന്താഗതികളും നമ്മെ തളർത്തുകയാണ് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതായത് നാം നന്ദി ഉള്ളവരാവുക എന്നുള്ളതാണ് കാരണം നമുക്ക് വല്ലാത്ത മനസ്സിന് വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നമുക്കുണ്ടായാൽ നാം ആ സമയത്ത് നമുക്ക് ചില കിട്ടാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചായിരിക്കും നാം ചിലപ്പോൾ വല്ലാത്ത വിഷമം ദുഃഖം പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ നമേക്കാൾ നല്ലൊരു വീടോ മറ്റോ ആരോഗ്യമോ സാമ്പത്തികമായോ ഇങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വേദനയാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ സമയത്ത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കില്ല അവരിലേക്കൊന്നും നോക്കുക അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് അതായത് റസൂൽ പറഞ്ഞത് നമ്മളിന്ന് താഴ്ന്നവരിലേക്ക് നാം നോക്കണം അപ്പോഴാണ് അറിയുന്നത് ഒരു കണ്ണ് കാഴ്ചുള്ളവൻ കണ്ണ് കാഴ്ചയില്ലാത്തവനിലേക്ക് സാമ്പത്തികമായി തീരെ കഴിവില്ലാത്തവൻ യാചിക്കുന്നവനൊക്കെ ഉണ്ടാകും അവരെക്കാൻ നമുക്ക് മെച്ചപ്പെട്ടവരാണ് അതുപോലെ നാം നന്ദിയുള്ളവരാകും നാം ശ്വസിക്കുന്ന വായു അത് ഒരു പണം പോലും കൊടുക്കാതെ അള്ളാഹു തരുന്നുണ്ട് അത് അനുഗ്രഹമാണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടാകും നമ്മുടെ ആരോഗ്യം മറ്റു നമ്മുടെ സാമ്പത്തിക അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ചില അനു അതിനെക്കുറിച്ച് നാം ഓർക്കുകയും അതിന് നന്ദിയുള്ളവരാകുക നാം നന്ദിയുള്ളവരാകുമ്പോൾ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ കൂട്ടിത്തരുകയാണ് ഒന്നാമത് നാം എപ്പോഴും മുകളിലേക്കല്ല താഴോട്ട് നോക്കണം നമ്മെ കാൽ കഷ്ടപ്പെടുന്നവർ കൈകളില്ലാത്തവർ കാളുകളില്ലാത്തവർ അവർ ജീവിതത്തിലുണ്ടാക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഈ അടുത്തൊരു ഈ കുട്ടിയെ നാം കണ്ടുവല്ലോ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആ കുട്ടിക്കുണ്ടായ ആ ചെറിയ കഴിവ് കൊണ്ട് ആ കുട്ടി നേടിയെടുത്ത അത്ഭുതം അത് നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കണം അത് കണ്ടു ഒന്ന് നാം ഉള്ളവരാവുക രണ്ടാമത്തെ കാര്യം അതായത് ബന്ധങ്ങൾ നല്ലവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്വാലഹീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തക്കുവുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ നല്ല നല്ല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക അതെന്നും നമ്മുടെ ജീവിതത്തിലൊരു പോസിറ്റീവ് നമ്മുടെ ജീവിതം എന്നും നമുക്കൊരു ആവേശമുള്ള ജീവിതമാക്കി മാറ്റും നാം അഹങ്കാരികളെക്കൂടെ കൂടിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രയാസങ്ങളും ദുഃഖങ്ങളുമായിരിക്കും അതേപോലെ ദുഷിച്ചവരയ്ക്ക് കൂടിയാൽ എന്നും മനസ്സിന് സന്തോഷമെന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പോസിറ്റീവ് നാം അത് കഴിയുന്നത്ര സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മോട് ആരെങ്കിലും ആ എന്താണ് റാഹത്താണോ സുഖമാണോ എന്ന് പറ എന്ത് സുഖമാണ് അങ്ങനെ പറയുന്നത് അലഹമ്മില്ല റാഹത്താണ് അങ്ങനെ നാം ഈ ഒരു അത്രത്തുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നാം തന്നെ അങ്ങോട്ട് പറയുന്ന ആ വാക്കുകൾ എന്ത് സുഖമാണ് അതാണ് കഷ്ടപ്പാടുകൾ പറ അപ്പം നാം ഒന്നാമതായി നെഗറ്റീവും അതുപോലെ ആ ചോദിച്ച ആളും അദ്ദേഹത്തിനും ഒരു പ്രയാസവും അതുകൊണ്ട് നാം ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം നാം എപ്പോഴും നല്ലത് പറയാം കാരണം ഇവരോട് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ജനങ്ങളുമായി ഞാൻ പറയുന്ന ഒരു കാര്യമില്ല അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ അത് പരിഹരിച്ച് തരാൻ പറ്റില്ല നമ്മുടെ ഇജ്ജത്ത് നാം തന്നെ കളഞ്ഞു പോകണം നാം അത് അള്ളാഹുവിനോട് പറയാം കാരണം സിദ്ദീഖ് സിദ്ധിക്കുന്നത് അള്ളാഹുവിനെക്ക് ചെറിയ ഒരു അല്ലേ റസൂൽ രസോ സാഹ അലുവല്ലെന്ന് ചോദിച്ചു തങ്ങളെ നിങ്ങൾക്കുള്ള പല്ല് വേദന എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ അറിഞ്ഞു എനിക്ക് പല്ലുവേദന അല്ല ജിബ്രീല പറഞ്ഞതാണ് നിങ്ങൾ ചോദിക്കളോടുകൊണ്ട് പല്ലുവേദന കുറഞ്ഞ് അപ്പോൾ ചോദിച്ച് ഞാൻ ഉറ്റ സുഹൃത്തല്ലേ എന്നിട്ട് പോലും എന്തേ ഈ വേദന പറയാത്തേ അപ്പോൾ പറഞ്ഞു ഈ ചെറിയ ഒരു വേദന പല്ലുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കാരണം ഞാൻ അള്ളാഹുവിനെ അള്ളാഹു എനിക്ക് തന്ന ആ ഒരു വേദന നിങ്ങളോട് പറയുന്നില്ല അള്ളാഹുവിനോടാണല്ലോ പറയേണ്ടത് ആ ഒരു രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർ നാം അതേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ അത് അള്ളാഹുനോട് ഏറ്റുപറയുക എന്നുള്ളതാണ് ജനങ്ങളോട് എപ്പോഴും അലഹമദില്ല വിദേശത്തേക്ക് പോയാൽ നമ്മുടെ അറബികളൊക്കെ അവർ എത്ര വലിയ കച്ചവട സ്വഭാവിക്കരുന്ന് രാത്രി വരെ ഒരു കച്ചവടമായില്ലെങ്കിൽ ആ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അലഹമുല്ല മാഷാ റാഹത്താണ് അവർ തബാറക്കല്ല ഇങ്ങനെ നല്ല നല്ല വർത്തമാനങ്ങളെ പറയും അത് അതായിരിക്കണം നമ്മുടെ നമ്മൾ ചില ആളുകളോട് ചോദിച്ചാൽ അവർ പറയും എന്താണ് നമുക്കങ്ങനെയാണ് മറ്റേതാണ് പല ആ രീതിയിൽ ഒരിക്കലും ആകാ അതുകൊണ്ട് അവനെയൊക്കെ ഒരു ഉപകാരവും ചെയ്യൂല അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുകയും ഇല്ല എന്നാലും വെറുതെ പറഞ്ഞ് സമയം കളയണമെന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും കിട്ടൂല അതുകൊണ്ട് നമ്മുടെ നാം അത് സൂക്ഷിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും അള്ളാഹുവിനോട് പറയാം അള്ളാഹു അത് എല്ലാത്തിനും മറ്റൊന്നും പേടിയെ മറികടക്കുക എന്നുള്ളതാണ് പേടി എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ബോധപൂർവം അത് മറികടക്കണം അത് സ്വാതന്ത്ര്യത്തെ അത് എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പേടിയ്ക്ക് കാരണം പേടി എന്നുള്ളത് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഇന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കച്ചവടം നടക്കുമ്പോൾ അത് വരെ കുറച്ച് കൊടുത്താൽ പിന്നെ അവൻ എൻ്റെ വീടിലേക്ക് വരൂലേ അല്ലെ നമ്മുടെ നമ്മുടെ കച്ചവട സ്ഥാപനം പിന്നെ അവന് ബന്ധം മുറിക്കുമോ ഇത്തരത്തിലുള്ള പേടികൾ അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ച കച്ചവടമെന്നും അല്ലെങ്കിൽ മറ്റുള്ളതെന്തും കിട്ടും നമ്മുടെ ജോലി ഓർത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ പ്രത്യേകിച്ച് അലി ആലിമീങ്ങളൊക്കെ പറയേണ്ടത് പറയാം അതൊന്നും അള്ളാഹുവാണ് ലാ നസ് അലുക്ക റിസ്ക്ക റിസുക്കിനെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്നാണ് അള്ളാഹുവിന് തക്കുവ ചെയ്ത് ജീവിക്കുമ്പോൾ റിസിക് അള്ളാഹു ഇങ്ങോട്ട് തരും അപ്പോൾ പേടി എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും വലിയ ഭംഗം വരുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനെ ബോധപൂർവ്വം മറികടക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് അതോടൊപ്പം എല്ലാ കൂറിരുട്ടിലും ഒരു ചെറിയ ഒരു തിരി ഉണ്ടാകും അത് ബോധപൂർവ്വം മനസ്സിലാക്കി കൊണ്ട് സൂക്ഷിച്ചു നോക്കി അതിലൂടെ നാം രക്ഷ കണ്ടെത്തണം എത്ര വലിയ കുറിട്ടാണെങ്കിലും അതിൽ ചെറിയ ഒരു പോം വഴി അതായത് തൊണ്ണൂറ്റി ഒമ്പത് കവാടങ്ങൾ അടക്കപ്പെട്ടാൽ ഒന്ന് തുറക്കപ്പെട്ടിരിക്കും അതിലൂടെ അതിനെ സൂക്ഷ്മമായി കണ്ടറിഞ്ഞ് അതിലൂടെ നാം രക്ഷപ്പെടാനും അതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം നോക്കണം അതോടൊപ്പം നാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിനെ ഒരു ലോങ് ടൈമായി കാണുക എന്നുള്ളതാണ് കാരണം ജീവിതം അസ്തമിച്ചു പോയാലും ശാശ്വതമായ ലോകത്ത് നാം ജീവിക്കേണ്ടവരാണ് അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം ചില പ്രയാസങ്ങൾ വരുമ്പോൾ അതെല്ലാം അങ്ങ് മറന്നു കിടക്കണം കാരണം ഇവിടുത്തെ പ്രയാസം ഒരു പ്രയാസമേ അല്ല നാളെ പരലോകത്ത് പ്രയാസമാണ് ഏറ്റവും വലിയ പ്രയാസം ഇത്രത്തുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിന് ഓടി വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷവും ആഹ്ലാദമേ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഇത്രത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അലഹമില്ല വളരെ സന്തോഷമായിരിക്കും അതായത് ഒന്നാമത്തത് നന്ദി രണ്ടാമത്തക്കാരും അതായത് നല്ല നല്ല വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക അതുപോലെ മൂന്നാമതായി എന്നും നാം പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നവരാവുക അതുപോലെ മറ്റൊരു കാര്യമാണ് പേടികളെ മറികടക്കുക എന്നുള്ളത് മറ്റൊന്ന് എത്ര വലിയ കൂറിരുട്ടാണെങ്കിൽ അതിലൊരു ചെറിയ ഒരുത്തിരി രക്ഷപ്പെടാനുണ്ടാകും അതുപോലെ ജീവിതത്തിൽ ലോങ് ടൈമായി കാണുക അള്ളാഹുറുബ് സുബാനോ ഉത്താര തോഫിക്ക് നൽകട്ടെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരൊക്കെ കൊടുക്കുക ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകൾ ഇനിയും ഇനും കേൾക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ സ്ഥലം